എല്ലാവർക്കും ക്രിസ്റ്റ ഫാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുള്ളാത്ത അഥവാ മുള്ളൻ ചക്ക എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ സോർസോപ്പ് അഥവാ ഗ്രാനിയോല പോപ്പോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുമാണ്. ഇത് വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ്. ഇതിനകത്ത് പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, ഫൈറ്റോ ന്യൂട്രിയൻസ്, B1, B2, B5, അയൺ, സോഡിയം എന്നിവ മാത്രമല്ല നിറയെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും എല്ലാം അടങ്ങിയതാണ്. ഇതൊരു നേറ്റീവ് അമേരിക്കയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അനോല മ്യൂറിക്കേറ്റ എന്നാണ്. ഇതിൽ നിറയെ പൊട്ടാസ്യം അടങ്ങിയതിനാൽ ഇതിന് ക്ഷീണം നന്നായിട്ട് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. എനർജി കൂടും, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രായമുള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണമൊക്കെ മാറ്റി പെട്ടെന്ന് അവരെ എനർജറ്റിക്കാം. അതുപോലെ മൈഗ്രെയിൻ, വിളർച്ച, മൂത്രാശയ രോഗങ്ങൾ, ശരീരവേദന എന്നെല്ലാം കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. 1996 യൂറോപ്പിൽ നടന്ന ഒരു പഠനത്തിൽ നിന്ന് ബ്രസ്റ്റ് ക്യാൻസർ മാറാൻ ഇത് നല്ലതാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുടർ പഠനത്തിൽ ക്യാൻസർ രോഗത്തിന് ഇത് അത്ര ഫലപ്രദമല്ല എന്നാണ് കണ്ടെത്തിയത്. അല്ലാതെ അധികം ആർക്കും അറിയില്ല. ഇത് ക്യാൻസറിന് വളരെ ഫലപ്രദമെന്ന രീതിയിൽ എല്ലാവരും കഴിക്കുന്ന കാണാറുണ്ട്. എന്നാൽ കീമോ എടുക്കുന്നവർ മുള്ളാത്ത കഴിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കീമോയുടെ ഗുണം കുറയെന്ന് പറയുന്ന കേൾക്കാറുണ്ട്. കൂടാതെ ഇത് അസിഡിക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ പഴത്തിൻ്റെ 1/3 മാത്രമേ കഴിക്കാവുള്ളൂ. കൂടുതൽ കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാകാം, ഗ്യാസ് ഉണ്ടാകാം. അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരൊന്നും ഇത് കഴിക്കരുത്. അതുപോലെ ഇതിൻ്റെ കുരു ഒരിക്കലും കഴിക്കരുത്. അതിലടങ്ങിയിരിക്കുന്ന അനനാസിൻ എന്ന ന്യൂറോ ടോക്സിൻ ബ്രെയിനിനകത്ത് ടോക്സിനാണ്. പാർക്കിൻസോൺസും പോലെ അസുഖങ്ങളും കോർഡിനേഷനൊക്കെ കുറയാം. ഈ കായിൽ നിന്ന് കീടനാശിനികൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നല്ല ഉറക്കം കിട്ടാൻ ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തലയിൽ പെയിൻ ഉള്ളവർ ഇതിൻ്റെ ഇല അരച്ച് പൊട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പെയിൻ മാറും. ഇതിലടങ്ങിയിരിക്കുന്ന അസറ്റോജനിക് എന്ന ഘടകമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നറിയപ്പെട്ടിരുന്നത്. എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇതാരും കഴിക്കരുത്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. അതുപോലെ വിത്തുകളൊക്കെ പാകി നമുക്ക് തൈയൊക്കെ കിളിപ്പിച്ചെടുക്കാം. എന്തായാലും ഇത് ആത്തയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൽ നിന്നുണ്ടാക്കുന്ന ജ്യൂസ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ വളർത്താം. അതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കാം. രോഗപ്രതിരോധ ശക്തി വളരെ നന്നായിട്ട് വർദ്ധിക്കും. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞ് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.